ഹലോ, നമസ്കാരം എല്ലാവർക്കും. എൽ ജെ വീഡിയോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് എൻ്റെ ഫുള്ളി പ്ലാന്റഡ് ഷ്രിംപ് ആൻഡ് ടെട്ര ടാങ്ക്. പക്ഷേ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ ടാങ്കിൻ്റെ വീഡിയോ അല്ല, പക്ഷേ ഷ്രിംപിനെ സെലക്റ്റീവായിട്ട് ബ്രീഡ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ബ്രീഡിംഗ് ടാങ്ക് എങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. എൻ്റെ ഈ മെയിൻ ടാങ്കിൻ്റെ സെറ്റപ്പ് വീഡിയോ നിങ്ങൾ കുറച്ചുപേരെങ്കിലും കണ്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഐക്കാർഡിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ പല കളർ ഷ്രിംപ്സിനെയാണ് ഇതിൽ മിക്സ് ആയിട്ടിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബേബി ഷ്രിംപ്സിൻ്റെ കളർ ഓരോ ജനറേഷനിലും കുറച്ച് കുറച്ച് കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല കളറുള്ള ഷ്രിംപ്സ് മേടിച്ചോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ബ്രീഡ് ചെയ്തോ ഇട്ട് കൊടുക്കണം. എന്നാലേ ടാങ്കിൻ്റെ ആ ഒരു കളർ ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ആവുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ബ്രീഡിംഗ് ടാങ്ക് ഞാൻ സെറ്റപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ടാങ്കിൽ കുറവുള്ളത് ബ്ലൂ ഷ്രിംപ്സ് ആണ്. അതുകൊണ്ട് ഞാൻ ഈ ബ്രീഡിംഗ് ടാങ്കിൽ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ബ്ലൂ ഷ്രിംപ്സിനെ ബ്രീഡ് ചെയ്യാനാണ് ആലോചിക്കുന്നത്. അത് ആവശ്യത്തിനുള്ള എണ്ണമായി കഴിഞ്ഞാൽ പിന്നെ അതിനെ മാറ്റിയിട്ട് അടുത്ത കളറ്, അങ്ങനെ പല പല കളറുകൾ ബ്രീഡ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ടാങ്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് കാണാം. ഓക്കെ, ഇതാണ് ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ടാങ്ക്. ഇതൊരു 7 ലിറ്റർ മിനി ടാങ്കാണ്. ഫിഷിന് ഇത് വളരെ ചെറുതാണ്. ഒരു ബെറ്റ അല്ലെങ്കിൽ ഒരു 2-3 ചെറിയ മീനൊക്കെ ഇതിലിടാൻ പാടുള്ളൂ. പക്ഷേ ഷ്രിംപിന് ഇത് ധാരാളമാണ്. എൻ്റെ മെയിൻ ടാങ്ക് പോലെ തന്നെ ഇതിലും ഫിൽറ്ററും ലൈറ്റും എല്ലാം ഇൻബിൽഡ് ആണ്. പിന്നെ അധികം പ്ലാന്റ്സ് വെക്കാത്തതുകൊണ്ട് ലൈറ്റ് അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല, ഇതിൽ വരുന്ന ലൈറ്റ് തന്നെ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഈ പ്ലാസ്റ്റിക് ലിഡ് നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനിതാ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടിഭാഗം മുറിച്ചെടുത്ത് അതിൽ നിറയെ ചെറിയ ഹോൾസ് ഉണ്ടാക്കി ഒരു അരിപ്പ് പോലെ ആക്കുക. ഇത് വെക്കുന്നത് ഫിൽറ്ററിൻ്റെ ഇൻടേക്ക് ഹോളിലൂടെ ഷ്രിംസും അടിയിൽ നമ്മളിടുന്ന മണ്ണും എല്ലാം വലിച്ചെടുക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ചെറിയ ടാങ്ക് ആയതുകൊണ്ട് ഇതാ കഷ്ടിച്ച് കൈ കടത്താനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അതാ ഈ ടബ് നമ്മളിങ്ങനെ ഫിൽറ്ററിൻ്റെ ഇൻടേക്ക് കവർ ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി വേണ്ടത് സെറാമിക് റിങ്സ് ആണ്. ആമസോണിൽ വാങ്ങാൻ കിട്ടും. ഇതിൽ ലക്ഷക്കണക്കിന് മൈന്യൂട്ട് ഹോൾസ് ഉണ്ട്. അതുകൊണ്ട് ഇതിൽ കുറേയധികം ബാക്ടീരിയ കോളനി സെറ്റിലാവാനുള്ള സർഫസ് ഏരിയ കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഈ പ്ലാസ്റ്റിക് ടബിൽ ഫില്ല് ചെയ്യാം പകുതി വരെ. ഓക്കെ, ഇതുള്ളതുകൊണ്ട് ഇതൊരു ബയോ ഫിൽറ്ററായിട്ട് വർക്ക് ചെയ്യും. ഇനി വേണ്ടത് ആക്ടിവേറ്റഡ് ചാർക്കോൾ ആണ്. ഇത് വെള്ളം ക്ലിയർ ചെയ്യാൻ വളരെ നല്ലതാണ്. ടാങ്കിൽ ചീത്ത മണമൊന്നും വരാതിരിക്കാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതും കുറച്ച് ആ ടബിലിട്ട് കൊടുക്കുക. ഇതെല്ലാം ഇടുമ്പോൾ നെക്ക് വരെ ഫില്ല് ചെയ്യരുത്. ഇതിൻ്റെ മുകളിൽ ഗ്രാവൽ ഇട്ടെല്ലാം കവർ ചെയ്യാനുള്ള കുറച്ച് സ്പേസ് കൂടെ വിടണം. ഗ്രാവൽ ഇടുമ്പോൾ അത് ഫിൽറ്ററിൻ്റെ ഇൻടേക്ക് ഹോൾസ് എല്ലാം ഫുള്ളി ആയി കവറായിട്ട് നിൽക്കണം. ഇല്ലെങ്കിൽ ഷ്രിംസ് അതിലൂടെ കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ ഗ്രാവൽ ഫില്ല് ചെയ്യാം. ആദ്യം ഇതിങ്ങനെ സൈഡിലും ഫ്രണ്ടിലും മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് മണ്ണിടാനായി കുറച്ച് സ്പേസ് എംറ്റി ആക്കി ഇടണം. ഇടുന്ന മണ്ണ് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കട്ടിയിലിടുന്നത്. ഫ്രണ്ട് സൈഡിൽ കുറച്ച് കൂടുതൽ കട്ടിയിലിടണം, ഇല്ലെങ്കിൽ വെള്ളം നിറയുമ്പോൾ അത് അതിലൂടെ മണ്ണ് ലീക്കായി പതിയെ തെളിഞ്ഞു വരും. ഓക്കെ, ഇനി നമുക്ക് നടുക്കായിട്ട് കുറച്ച് ഓർഗാനിക് പോട്ടിംഗ് സോയിൽ ഒരു ലെയർ ഇട്ട് കൊടുക്കാം. ചെറിയ ടാങ്ക് ആയതുകൊണ്ട് വളരെ കുറച്ച് മണ്ണ് മാത്രമേ ഇടാവുള്ളൂ, അല്ലെങ്കിൽ അത് വെള്ളത്തിൽ വളരെയധികം കലങ്ങി വെള്ളം കുറേ പ്രാവശ്യം മാറ്റേണ്ടതായിട്ടൊക്കെ വരും. ഒരു 1 സെൻറ്റിമീറ്റർ കനത്തിൽ മാത്രം ഇട്ടാൽ മതി, ജസ്റ്റ് വേര് പിടിക്കാൻ മാത്രം. ഓക്കെ, ഇപ്പം ഞാൻ ഈ ഇടുന്നത് കുറച്ച് നൈസായ ബ്രൗൺ ഗ്രാവലാണ്. ഇത് ഓപ്ഷനലാണ്. എൻ്റെ കയ്യിൽ ഈ ചെറിയ സൈസ് ഗ്രാവൽ ഓൾറെഡി ഉണ്ടായതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തതെന്ന് മാത്രം. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മെയിൻ ഗ്രാവൽ തന്നെ ഇട്ട് ഫുള്ളി കവർ ചെയ്യാം. ഓക്കെ, ഇപ്പം മൊത്തം കവറായിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് ഈ ഗ്രാവൽ കവർ ചെയ്യണം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇങ്ങനെ ചെയ്താൽ വെള്ളം അധികം കലങ്ങാതെ ടാങ്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫിൽറ്റർ കവറാവുന്ന ലെവലിൽ വെള്ളം നിറയ്ക്കണം. ഓക്കെ, ഇനി നമുക്ക് ഫിൽറ്റർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ പതിയെ ഗ്രാവൽ ലെവലാക്കി കൊടുക്കണം.
ഇങ്ങനെ ചെയ്യുമ്പോൾ ആ മണ്ണിൽ കെട്ടി നിൽക്കുന്ന എയറെല്ലാം പുറത്തു പോകും. ഓക്കെ, ഇനി നമുക്ക് കവർ തിരിച്ച് ഫിറ്റ് ചെയ്ത് നോക്കാം. ഇനി ഒരു 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം, മണ്ണ് ഫുള്ളായിട്ടൊന്ന് സെറ്റിലായി ആ പൊടിയൊക്കെ ഒന്ന് അടിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ചെടികൾ വെക്കാം. ഇതെല്ലാം മെയിൻ ടാങ്കിൽ നിന്ന് എടുത്ത കട്ടിങ്സ് ആണ്, പുതിയതായിട്ട് ചെടിയൊന്നും വാങ്ങിയിട്ടില്ല. ഇത് ബ്രീഡിംഗ് ടാങ്ക് ആയതുകൊണ്ട് കുറേ പ്ലാന്റ്സിൻ്റെ ആവശ്യമില്ല. പിന്നെ എസ്റ്റാബ്ലിഷ് ആയൊരു ടാങ്കിൽ നിന്ന് നമ്മൾ എടുക്കുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ട് അതിൽ ഓൾറെഡി കുറേ ബെനിഫിഷ്യൽ ബാക്ടീരിയയുടെ ലെയർ ഉണ്ടാവും. പിന്നെ അതുകൂടാതെ കുറച്ച് ഫിൽട്ടർ സ്പോഞ്ച് കൂടി പഴയ ടാങ്കിൽ നിന്ന് പുതിയതിലേക്ക് മാറ്റണം. അപ്പോൾ ടാങ്ക് എത്രയും പെട്ടെന്ന് തന്നെ സൈക്കിളാവുകയും പഴയ ടാങ്കിൽ അതേ എൻവയോൺമെൻറ്റ് തന്നെ ഇതിലുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഷ്രിംസ് ഇതിൽ സേഫ് ആയിരിക്കും. എന്നാലും ഒരു 2 വീക്കെങ്കിലും ടാങ്ക് സൈക്കിൾ ചെയ്യാൻ സമയം കൊടുക്കുക, കാരണം ഇട്ട മണ്ണിലുള്ള അമോണിയ എല്ലാം കൺവേർട്ട് ആയാനായിട്ടുള്ള ടൈം വേണം. എന്നിട്ട് നമ്മൾ ഷ്രിംബിനെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഷ്രിംബെല്ലാം ചത്തുപോകും. ഓക്കെ, ഇപ്പോൾ ഇതാ ഞാൻ 2 ബ്ലൂ ഷ്രിംസിനെ ആഡ് ചെയ്ത് കഴിഞ്ഞു. സോറി, ഇട്ടപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് ഫീമെയിൽ ഷ്രിംപ്, ബാക്കിൽ നിൽക്കുന്നത് മെയിൽ ഷ്രിംപാണ്. സൈസ് വെച്ച് നമുക്കതിനെ തിരിച്ചറിയാൻ പറ്റും. ഇത് പുതിയ ടാങ്ക് ആയതുകൊണ്ട് അത് സെറ്റിലായി ബ്രീഡാവാൻ കുറച്ച് ടൈം എടുക്കും. മോസ്റ്റ്ലി ഒരു 1-2 മാസം കഴിഞ്ഞാലേ ഇതാവുള്ളൂ. എസ്റ്റാബ്ലിഷ് ആയ ടാങ്ക് ആയിരുന്നെങ്കിൽ വളരെ പെട്ടെന്നായനെ. ഓക്കെ, അപ്പോൾ ഈ ടാങ്കിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് ഞാൻ പുറകെ വേറെ സെപ്പറേറ്റ് വീഡിയോകളായിട്ട് ഇടുന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോക്കുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്ത് ചെടിയെല്ലാം ട്രിമ്മ് ചെയ്ത് എടുക്കാനുണ്ട്. നിങ്ങൾക്ക് കാണാം, ഈ ചെടിയെല്ലാം വളരെയധികം വളർന്ന് ഒരു കാട് പോലെ ആയിട്ടുണ്ട്. ട്രിം ചെയ്യേണ്ട ടൈം കഴിഞ്ഞു, എന്നാലും അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഡിലേ ആക്കിയതാണ്. അതിൻ്റെ വീഡിയോയും പുറകെ വരുന്നുണ്ട്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, നോട്ടിഫിക്കേഷൻ ബെല്ലമെത്താനും ഓർക്കുക. അപ്പോൾ പുതിയ കുറേ വീഡിയോസും ഫോളോ അപ്പ് വീഡിയോസും ഒക്കെയായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.